ചേച്ചി നല്ല തണുത്ത ഒരു സോഡ ഹലോ ആ അതെ ഞാൻ നിങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് പെട്ടിക്കടയുടെ മുമ്പിൽ ആ ഞാൻ ആ ചർച്ചിന്റെ മുമ്പിലോട്ട് നീങ്ങി നിൽക്കാം ഓക്കെ നേരായിട്ട് സാറൊന്നും പറഞ്ഞില്ല അത് പറയാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത് രണ്ടുപേരെ കൂടി നീ കൊന്നുതരണം അതും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ആരെ ഫിനിഷ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അവർക്കങ്ങ് പരലോകത്ത് സീറ്റ് ഉറപ്പാണ് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല കാരണം കളപ്പുരക്കൽ ഗൗരിയുടെ കണ്ണു വെട്ടിച്ചു വേണം രണ്ട് കൊലപാതകങ്ങളും നടത്താൻ ഗൗരി അതൊരു പെണ്ണല്ലേ സാർ യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ഗൗരി പെണ്ണ അത് ഞാൻ സമ്മതിക്കാം പക്ഷെ അവള് വെറും പെണ്ണല്ല ആയിരം കണ്ണും അതിലധികം കാതുമുള്ള ഒരു അസാധാരണ ജന്മമാണ് അവൾ ഐ മീൻ എ റയർ പീസ് നിന്റെ ജോലി അത്ര എളുപ്പമായിരിക്കില്ല എതിരാളി സ്ട്രോങ് ആയിരിക്കണം സാർ എന്നാലല്ലേ ഒരു ഗുമ്മുണ്ടാവും നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരം കണ്ണുകൾ അവൾക്കുണ്ടെങ്കിലും അരക്കണ്ണു പോലും അറിയാതെ ഞാൻ എന്റെ പണി തീർത്തിരിക്കും ആരെ തീർക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ അവരുടെ ഡീറ്റെയിൽസ് എനിക്കിതാ സാറ് പോയി വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങിക്കോ ബാക്കി എന്റെ പണിയല്ലേ ഇവനെ അങ്ങ് തീർക്കണം ഇവനാണ് അവളുടെ ബലം അത് കഴിയുമ്പോ അടുത്ത ഇര ഏതാണെന്ന് ഞാൻ പറയാം എല്ലാത്തിലും ഒരു സസ്പെൻസ് നിൽക്കട്ടെ അതാണ് ഈ വലിയ മാളിയക്കൽ ത്രിവിക്രമന്റെ ഒരു സ്റ്റൈൽ അച്ഛനെന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നു അവളവിടെ ഭക്ഷണം വിളമ്പിച്ചിട്ടുണ്ട് ചെന്ന് കഴിക്കാൻ നോക്ക് അച്ഛന് വേണ്ട പോലെ നിങ്ങൾ കഴിച്ചോ അതെന്താ വേണ്ടാത്തെ അച്ഛന് വല്ലായിക വല്ലതും ഉണ്ടോ
എനിക്കൊന്നുമില്ല. നാളെ ഒരിടം വരെ അച്ഛനൊന്ന് പോകണം, അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിനു മാത്രം ആലോചിക്കാനുണ്ടോ? അതിന് ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നതിന്? വാ, വന്ന് കഴിച്ചേ. വേണ്ട മോനെ, അച്ഛനൊട്ടും വിശക്കുന്നില്ല. മോൻ ചെല്ല്. അല്ല, അച്ഛൻ നാളെ എവിടേക്കാ പോകുന്നത്? മേനോന്റെ കുടുംബത്തെ കണ്ടിട്ട് കുറച്ചായില്ലേ? എന്തോ ഇന്ദുവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം. അവരെ കണ്ടിട്ടിപ്പോ എന്തിനാ? വല്ല കിട്ടുമെങ്കിലും വേണ്ടില്ല. വണ്ടിക്കാച്ച് ചുരുട്ടി വെച്ച് തരാൻ പോലും ഇപ്പൊ അവർക്ക് പാങ്ങുണ്ടാവില്ല. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? നീ പറഞ്ഞോണ്ടല്ലോ, ദൈവദോഷ ദൈവദോഷം. എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല ഞാൻ അവരെ സ്നേഹിച്ചതും മേനോന്റെ കൂടെ നിന്നതും. അതുകൊണ്ടാ ഇതൊക്കെ ഉണ്ടായത്. നിവർന്നു നിന്ന് നന്നില്ലായ്മ പറയാൻ തീയത്രത്തോളം വളർന്നത് കണിമകലത്തെ ഉപ്പും ചോർത്ത് എന്നിട്ടാ മോനെ. അതൊന്നും മറക്കാൻ പാടില്ല. ദേഹം പുഴുക്കും. വാരിക്കോരി വെറുതെ തന്നോന്നല്ലോ. ഒരു ആയുസ് മുഴുവൻ അയാൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തിട്ടല്ലേ. അതിന്റെ കൂലിയായിട്ട് കൂട്ടിയാ മതി കിട്ടിയതൊക്കെ. ഇനി ഒരക്ഷരം നീ മിണ്ടി പോവരുത്. എവിടെയും മേനോന്റെ ഒപ്പമേ എന്നെ ഇരുത്തിയിട്ടുള്ളൂ. ചിലടത്തൊക്കെ അയാൾക്ക് മേലെ. ഊട്ടി വളർത്തിയ നിന്റെയൊക്കെ കൺമുന്നിലാ ഞാൻ അടിമ. കണിമംഗലത്തെപ്പോഴും ഒരച്ഛന്റെ അല്ലെങ്കിൽ ഒരു മുത്തച്ഛന്റെ സ്ഥാനമേ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ മറന്നാൽ ഈ തിലകൻ ചീഞ്ഞു നാറുന്ന വെറും ശവമായി പോവും. ശവം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ചെല്ല്, ചെന്ന് ആവശ്യമില്ലാത്ത എടാകൂടത്തിലൊക്കെ തലയിട്. നോക്കാനും ചുമക്കാനും ഇവിടെ ആൾക്കാരുണ്ടല്ലോ. പോയി നോക്കാം. അല്ല, ആരായത്? തിലയൻ ചേട്ടനോ? വരൂ. പുറത്തൊക്കെ എന്താ ചൂട്, ഇതിനകത്തേക്ക് കയറിയപ്പോ വല്ലാത്തൊരു സുഖം. വരൂ. ഇരിക്കൂ. തിലയൻ ചേട്ടൻ കഴിച്ചായിരുന്നോ? കഴിച്ചോന്ന് ചോദിച്ചാ കഴിച്ചോന്ന് വരുത്തി എന്ന് പറയുന്നത് ആ ഭേദം. ഹോട്ടലുകളിലൊന്നും ചൂടുള്ള ഭക്ഷണം കിട്ടിയില്ല. പോരാത്തതിന് കഴുത്തറക്കുന്ന കാശും. എന്നെ കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഓ ആയിക്കോട്ടെ, വേണ്ട എന്ന് ഞാൻ പറയണില്ല. ദീപേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇന്ദുമോളെ ഒന്ന് കാണാൻ നിരീച്ചിറങ്ങിയതാ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. കുറെ നാളായില്ലേ മോളെ കണ്ടിട്ട്. മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. കുട്ടി നന്നായിരിക്കുന്നോ? അതുപോലൊക്കെ തന്നെ. എന്താ പറയേ, ആ കുട്ടി എന്തൊക്കെ ഈ ജന്മത്തിൽ അനുഭവിച്ചത്? ഈശ്വരൻ ഇത് കാണുന്നുണ്ടോ ആവോ. തിലങ്ങിച്ചേട്ടന് എന്താ കുടിക്കാൻ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. ലേശം നാരങ്ങ നീര് കിട്ടിയാ വലിയ സന്തോഷം. ഒരു ഫ്രഷ് ലൈം എടുത്താ മതി. ഓക്കെ. ദീപേ, ഇന്ദു വന്നില്ലേ? ഇല്ല മാ, ഞാൻ വിളിച്ചു നോക്കണോ? ആ വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി. ഇന്ദുവിന്റെ വലിയ ചിങ്ങാതിയാ. ആണോ? ഇന്ദുമോള് എവിടെ പോയതാ? ബാങ്ക് വരെ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവളെയാ. ബഹുമിടിക്കുക. ഇന്ദുവിനെ ഒന്നും പറഞ്ഞു ചെയ്യിപ്പിക്കണ്ട, ഒക്കെ അറിഞ്ഞു ചെയ്തോളും. അങ്ങനെയാ മേനോൻ അവളെ വളർത്തിയതേ.
എന്തോ അകാലത്തിലുള്ള മരണം. ഉന്നിൽ കണ്ടതുപോലെയാ മേനോനെല്ലാം ചെയ്തു വെച്ചതേ. പാവം, എന്തോ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ തോന്നുന്നില്ല. തിലക മാമ, ഇതെപ്പോ വന്നു? ഒന്ന് വിളിക്കായിരുന്നില്ലേ? വന്നിട്ട് ഇശിനേരായി. ഇന്നലെയൊക്കെ ഞാൻ മോളെ കുറെ വിളിച്ചു, കിട്ടുന്നില്ല. എന്തായാലും പോരാന്ന് വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല. എനിക്ക് വേണ്ട, മാമൻ തന്നെ കുടിച്ചു. അല്ല, മോള് വളരെ ക്ഷീണിച്ചു വന്നല്ലേ. വേണ്ട, മാമൻ കുടിച്ചോ. നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോവാം. ഞാൻ അങ്ങോട്ട്. മാമൻ ആകെ വശം കിട്ടല്ലോ. മോളും കണക്കന്നെ. അല്ല, എപ്പോഴാ മോളുടെ ജോലി കഴിയുന്നത്? എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ടേ. എന്താ മാമ പ്രത്യേകിച്ച്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടേ, ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും കുഞ്ഞിന്റെ ജോലി നടക്കട്ടെ. സാരില്ല, ചേച്ചിനോട് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. മാമന് നാളെ പോയ പോരെ. വേണ്ട മോളെ, വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ മടക്കണം. തന്നെയല്ല, വേറൊരിടത്തും ഉറങ്ങി മാമന് ശീലമില്ല. തിലക മാമൻ എന്താ എന്നോട് പറയാനുള്ളത്? ദാ മോളിതും കൂടി കഴിക്കേ, എന്നിട്ട് മാമൻ പറയാം. മാമൻ പറയുന്നത് മോള് ശ്രദ്ധിച്ചു കേൾക്കണം, വിഷമിക്കുകയും ചെയ്യരുത്. മാമ പറ. മേനോൻ ആത്മഹത്യ ചെയ്യുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? അതെ മോളെ, മേനോനെ ആരോ അപായപ്പെടുത്തിയതായിട്ടാ എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു തോന്നലല്ല, അതിന് കാരണങ്ങളുണ്ട്. അതെ മോളെ, ഇന്നലെ വലിയ മാളികയിൽ വിക്രമന്റെ കൂടെ ഞാനൊരാളെ കണ്ടു. അന്ന് മേനോൻ മരിക്കുന്നതിന് മുമ്പ് അയാൾ നമ്മുടെ വീട്ടിലും വന്നിരുന്നു. അന്ന് തന്നെ അയാളൊരു വശപ്പിശകാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കണിമംഗലം സ്വന്തം വീട് പോലെ ആയതുകൊണ്ട് കല്യാണത്തിന് വന്നു പോകുന്നവരെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. എത്ര ആലോചിച്ചിട്ടും അയാളെ മാത്രം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്തു, ഞാനറിയാത്തവരും മേനോൻ്റെ പരിചയത്തിൽ ഉണ്ടാകുമല്ലോ എന്ന്. പക്ഷേ ഇന്നലെ അയാളെ കണ്ടപ്പോൾ മുതൽ ഞാൻ പലതും ചിന്തിച്ചു തുടങ്ങി. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ മേനോൻ അസ്വസ്ഥനായിരുന്നു. തൊട്ടുതലേന്ന് അത് മൂർച്ഛിക്കുകയും ചെയ്തു. ആരെയോ മേനോൻ ഭയപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. എന്നിട്ട് മാമൻ അച്ഛനോട് ചോദിച്ചില്ലേ? ചോദിച്ചു മോളെ, പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. മോളെ പിരിയുന്നതോർത്ത വിഷമം മാത്രമാണെന്നാ എന്നോട് പറഞ്ഞേ. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഇത് ഇന്നലെ അവൻ വന്ന വണ്ടിയുടെ നമ്പറാ, ഞാൻ എഴുതിയെടുത്തതാ. അയാളെ ഇതിനു മുമ്പ് മാമ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ അന്നത്തെ വീഡിയോയിലെ ഫോട്ടോയിൽ അയാൾ കാണാതിരിക്കില്ല. എന്തായാലും അതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഒക്കെ കാർത്തികേണ്ട അടുത്തുണ്ട്. ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കട്ടെ. Thank you.
കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഫോട്ടോയും ആൽബവും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. നോക്കാൻ അവിടെ തന്നെ പോയേണ്ടി വരും. അവളുടെ ഫോണിലുള്ള സ്റ്റിൽസും വീഡിയോസും ഇപ്പൊ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ടാവണമെന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം. മോളെ, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം, അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ഇവനെ. എന്തായാലും ഒരുത്തനെയും വെറുതെ വിടരുത്. വേണ്ട മമ്മ, തൽക്കാലം പോലീസ് എന്നല്ല മറ്റാരും ഇതറിയണ്ട. എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. ബാക്കി എന്ത് ചെയ്യണമെന്ന് ശേഷം തീരുമാനിക്കും. അതെന്തായാലും മോളെ, നീ ഒറ്റയ്ക്ക്, മാമന് വല്ലാത്ത ഭയം തോന്നുക. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ മാമ, ആയിരുന്നെങ്കിൽ ദൈവം ഇങ്ങനൊരു വഴി നമുക്ക് മുന്നിൽ തുറന്ന് തരില്ലായിരുന്നു. എന്റെ അച്ഛനെ കൊന്നതാണെങ്കിൽ അതെത്ര ബലമുള്ളവനാണെങ്കിലും ശരി, ഞാൻ നിശ്ചയിക്കുന്നതാ ഇനി അവന്റെ വിധി. ഒരു കാരണവശാലും മിസ് ആവരുത്. രണ്ട് ചാവണം. മേഡം അതോർത്ത് വിഷമിക്കണ്ട, സ്കെച്ച് കറക്റ്റ് ആണെങ്കിൽ പണിയും കറക്റ്റ് ആയിരിക്കും. അതൊക്കെ ഓക്കെ, ഇനി എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. ഹലോ, അവിടെ കഴിഞ്ഞോ? എന്നാ ശരി, വെച്ചോ. ദേ ഇവിടെ എത്താറായി, അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. ഞാൻ ആരാണെന്ന് ആലോചിച്ച് അങ്കിള് തലച്ചോറ് കത്തിക്കണ്ട. ആദ്യമായിട്ടാ നമ്മള് തമ്മിൽ കാണുന്നേ. പിന്നെങ്ങനെ എന്റെ പേര് മനസ്സിലായി? പേരറിയാവുന്ന എല്ലാവരെയും നമുക്ക് മുൻപരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാലേ ഏതൊർക്കത്തിലും പേര് മറക്കേയില്ല. തമ്പിയങ്കളിനുള്ള വിത്തൗട്ട് ചായുമായിട്ട് ദാ വരുന്നു കളപ്പുരയ്ക്കൽ ഗൗരി മാഡം. രാവിലെ ഒരു ചായ വാറ്റി ചെല്ലാത്തതിന്റെ എല്ലാ പിരിപിരിപ്പും എനിക്കുണ്ട്. എനിവേ, താങ്ക്സ് ചേച്ചിയമ്മ. നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ദിമുദ്രകൾ കൈമാറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്നെ ഞാനങ്ങ് പരിചയപ്പെടുത്തിയേക്കാം. എന്റെ പേര് ലത, ലതാ കുമാരി. ഏത് ലതാ?
ഇപ്പൊ ഞാൻ ഏതോ ഒരു ലത. കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ സ്വന്തം ലത. എന്താ അതുപോലെ ഇപ്പൊ ആലോചിച്ചത് എന്റെ പേരിനെ കുറിച്ചല്ലേ. അയ്യോ, മുത്തശ്ശിയുടെ നിർബന്ധമായിരുന്നു മോന് പെൺകുഞ്ഞാണെങ്കിൽ ലത എന്ന് പേരിടണമെന്ന്. അങ്ങനെയാ എനിക്ക് ഈ പേര് കിട്ടിയത്, ലത. മുതിർന്നവരുടെ ആഗ്രഹങ്ങള് നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് തന്നെ കാണുന്നോണ്ട് എനിക്കിതുവരെ പേരിനെ കുറിച്ച് ഒരു കോംപ്ലക്സും തോന്നിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോളിങ്ങോട്ട് വന്നത് വിഷ്ണുവിന്റെ ഫ്രണ്ടാണോ? അയ്യോ, എന്നിങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇവിടുത്തെ മൂന്ന് അല്ല അങ്കിളിനെയും കുട്ടി നാല് ആണുങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഇന്ദുവിനെ കാണാൻ വന്നതാ. ആഹാ, ഇന്ദുമോട് ഫ്രണ്ടാണല്ലേ. വാ, മോള് അകത്തേക്ക് വാ. ഓഫീസിൽ പോകാനായിട്ട് ഇന്ദു ഇപ്പൊ വരും. വരുന്നു എന്നല്ല, ദാ വന്നു. സത്യത്തിൽ ഞാൻ ഇന്ദുവിന്റെ ഫ്രണ്ടല്ല, മരിച്ചുപോയ മേനോനങ്കളുടെ ഫ്രണ്ടാ. മോളെ, ലത നിന്നെ കാണാൻ വന്നതാ. മേനോൻ ചേട്ടന്റെ പരിചയക്കാരിയാണെന്ന്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നമുക്കും സംസാരിക്കാം. ഞാൻ ലതാകുമാരി, പോലീസിലാ.